സ്ട്രേഞ്ചർ തിങ്സ് കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പരസ്പരം കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് സീൻ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. പ്രപ്പോസർ ജയന്തിയോ മതി ഗൈസ്. നോ 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 നോ, ഞാൻ ഞാൻ കാണാറില്ല, ഞാൻ ചുമ്മാ തമാശക്ക് പറയാണ്. നോക്കി എന്തൊക്കെ പേര് ഇതില്. മോഹൻ അരുണോ, മോന്താർ അരുണോ, മോൺബട്ടർ. താങ്ക് യു ഫോർ ദ 20 റുപ്പീസ് സൂപ്പർ ചാറ്റ് മുഹമ്മദ് ഷൈജൽ. താങ്ക് യു സോ മച്ച് ബ്രോ. അടുത്ത പെരുന്നാൾ കറക്കാനുള്ള സാധനമാണ് ലോബിയിൽ ഗൺ പിടിച്ച് നിൽക്കുന്നത്. പന്നിയാണോ? സൈക്കോ ബ്രോ, സാനോക്ക് വഴി ഒരു റൊട്ടേഷൻ ചെയ്തൊരു കളിയില്ലേ? ഞാനും അതുപോലെ ഒരു കളി ഐജയിൽ ചെയ്തു, പക്ഷേ ആരും കാണാനുണ്ടായില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സൈക്കോ ഉണ്ട്. മലയാളിയാണോ? ഗള്ളാണോ? വിളിച്ചാൽ അഞ്ചും കണ്ടോൾ. അത് കേട്ടു, റീമൈൻഡ് അടിച്ച് കേട്ടു നോക്ക്. കോഴി അല്ലാണ്ട് എന്താന്ന് പറയാണല്ലേ. ഞാൻ വിചാരിച്ച രാമായണം വായിക്കുന്നത്. അവന്റെ ബോഡി പോരെ ഫോട്ടോഷൂട്ടിന്, വേറെ സ്ഥലം നോക്കണോ? പോസ് ചെയ്യാൻ വേണ്ടേ? വണ്ടിയായി, പുല്ലിന്റെ ഇടയിലായി. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ഫോട്ടോ. ഞാൻ വാൾപേപ്പർ ഇട്ടേക്കുന്നത്, ഞാൻ കലണ്ടർ അടിച്ചു. അടിച്ചെങ്കിൽ പിന്നെ കലണ്ടർ അടിച്ചെന്ന് പറയണ്ട്. ഞാൻ പിന്നെ എന്താ പറയണം, പായസം ഉണ്ടാക്കിയിരുന്നു നെവിന്റെ പേരിൽ. അത് അർഹതപ്പെട്ട ആളുടെ കൈ. ഞാൻ നെവിന്റെ കൂടെ പോയി, നെവിനെ ഡ്രസ് ഉരുത്തരും. ഞാൻ ഇട്ടാലേ ഭംഗിയുള്ളൂ. പെട്ടി പെട്ടി നമുക്ക് എടുക്കാം. നെവിനെ മോൺസ്റ്റർ
അതിന്റെ ബാക്കിൽ നിന്ന് ഉറക്കില്ല ഇല്ല സേവ് പറയാത്താനുള്ളത് എന്ത് പേടിക്ക ശരിയാ തീർന്നോ എനിക്ക് മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ ബ്ലഡി ബെഗർ വണ്ടിണ്ടോ ഒരു കളിയുടെ പേരിൽ മാത്രം വണ്ടിയും കൊണ്ട് എന്നെ കേട്ടു പത്ത് ദിവസമായിട്ട് പത്ത് മിനിറ്റ് ഒറ്റ മാച്ചിന്റെ പുറത്ത് തേർഡ് ഞാൻ വണ്ടി ഓടിക്കുന്നു ലൈസൻസ് ഉണ്ടോ പിന്നല്ലാണ്ട് ബൈക്ക് ഓടിക്കോ പിന്നല്ലാണ്ട് ബൈക്ക് ഉണ്ടോ ഇല്ലല്ല ബൈക്ക് വാങ്ങിക്കണമെന്നൊന്നുമില്ല ഇഷ്ടപ്പെട്ട ബൈക്ക് അയ്യോ ഞാൻ ചിലപ്പോ വാങ്ങിച്ചോണായി എന്തോ എന്തോ ഓഫായി എന്തോ റീകണക്ട് ആയോ റീകണക്ട് ആയെന്ന് തോന്നണ അറിയില്ല ബോട്ടായിരുന്നോ അന്തോണി കെ ബോട്ടോ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ ഇടയിൽ കൂടെ കേട്ടോ പിന്നെ ഇല്ല പക്ഷെ ആദ്യം തൊട്ടേ കണക്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ എല്ലാം മനസ്സിലാവും ബേക്കറിയിലോ ബേക്കറി അതൊക്കെ പണ്ട് പുള്ളി ഷെഫാണ് ഷെഫ് ബിസിനസ് അതൊക്കെ പോട്ടെ അത് ഇന്റർനാഷണൽ ചെഫ് ഫെസ്റ്റിവലിന് ചെഫായി ഇതായതാണ് രണ്ട് രണ്ട് ലെവനും കുശനും വേറെന്തായിരുന്നു ബേക്കറിന്നൊക്കെ കളിയാക്കുന്നേ
ആ സൂരജ് ചേട്ടന്റെ ബേക്കറി ആയിരുന്നു. ബേക്കറി ഒക്കെ ആദ്യം, അതൊക്കെ പണ്ട്. അയ്യോ ഞാൻ പറഞ്ഞരാ, സൂര്യകാന്തി കണ്ടിട്ടുണ്ടോ? സൂര്യകാന്തി, സൂര്യകാന്തി ഞാൻ ജനിക്കണതിന് മുന്നുള്ളതാണോ? ചന്ദനമണി, ചന്ദനമണി കിങ് കിങ്ങിണി ഒന്നുമല്ല. പിന്നെ വേറെന്തല്ലേ, 1300 എപ്പോസ് ഉണ്ടായിരുന്ന 5 പെണ്ണൊക്കെ അസക്കുസല്ലേ പെണ്ണുണ്ടോ? വണ്ടി അത് താലി കെട്ടോ? മിന്നുകെട്ട് മൈ ചൈൽഡ്ഹുഡ് വാസ് ജന്മം പുണ്യ ജന്മം. അത് കണ്ടിട്ടുണ്ടോ? പിന്നെ പോട്ടെ, ഇത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നീ ജനിക്കണോ? ചിപ്പി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അതേതായിരുന്നു? ആകാശം, അത് സ്ത്രീ ആകാശ ദൂത്, അത് സിനിമയാണ്. നീഡ് കറക്റ്റ് ആയിരുന്നു. കൊറേ നേരം ഇതന്നെ കേക്കുന്നു. ഒരുത്തനുണ്ടായിരുന്നുള്ളു. ഞാൻ നോക്കുമ്പോ വണ്ടി എന്ന് ഒരുത്തനെ കാണുന്നില്ല. ഞാൻ ഇവിടെ വണ്ടി വരുന്ന സമയത്ത് ഞാൻ മാത്രം വണ്ടിയില്, ഒപ്പരുന്ന ഇവിടെ പോയി. മക്കളെയും കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? മിന്നിട്ട് ഞാൻ ജനിച്ചപ്പോ തൊട്ടുള്ളത് ഇത്. ആ സമയത്തായിരുന്നു കേരളത്തിലെ നല്ല ചോദ്യം. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്തത്? ബലൂൺ അല്ല, ബലൂൺ സിനിമാല സിനിമ. അത് അതിനകത്ത് പാട്ടറിയോ? കഥയില്ലാത്തൊരു കഥയാണിത്. ഒരു പൂ വിരിയുന്നു. ഓ, അന്ന് തൊട്ടാ ഇങ്ങനത്തെ പേരിറങ്ങാൻ തുടങ്ങി. ഈ പൂക്കളെ വെച്ചാണ് എല്ലാ സീരിയലും. സൂര്യപുത്രി, കിങ്ങിണി മണി, സീരിയൽ കടമറ്റത്ത് കത്തനാരോ? ഓ, അതൊക്കെ പണ്ട് ശരിക്കും പേടിയാവും പറഞ്ഞിട്ടോ? പണ്ട് ശരിക്കും പേടിയാവും. അവന്റെ ഇന്റർവ്യൂ ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കൊറേ കിണറിന്റെ ഉള്ളിന്നൊക്കെ എന്തോ പൊങ്ങി വരണക്കായിരുന്നു വീഡിയോ. ആ വീഡിയോ സീനായിരുന്നു. വീഡിയോ ഏതോ ആകാശത്ത് പറക്കുന്നു. അതിലെ അതിലെ പ്രേതങ്ങളൊക്കെ സീനായിരുന്നു. ആകാശത്ത് പറന്നു നടക്കുന്നു. പിന്നെ പ്രേതം ആകാശത്ത് പറന്നു നടക്കല്ലാണ്ട് സാരി ഉടുത്ത് കാണിക്കുന്നത്, സാരി ഉടിക്കാണ്ട് കാണിക്കുന്നു. കൊള്ളാലോ നീ പറക്കുന്നെ പറക്കുന്നെ. അത് പിന്നെ ഹിറ്റ് സംഭവം. ഞാൻ ആ പ്രേതത്തിനല്ല ഉദ്ദേശിച്ചത്, ഞാൻ മറ്റേ പ്രേതല്ലേ ഇംഗ്ലീഷ് സി ജി ആയി ഉള്ള ഇൻട്രോയില് പ്രേതമുണ്ട്. അയ്യോ റൂം 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 പത്തിനെ കുഴപ്പമില്ല, എക്സിറ്റ് എടുത്തില്ല.